വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് അമേരിക്കയിലെ 24 ന്യൂസിൻ്റെ പ്രതിനിധി മധു കൊട്ടാരക്കരയാണ്. മധു കൊട്ടാരക്കര, സ്വാഗതം. താങ്ക് യു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തയെന്ന് പറയുന്നത് ഇവിടുത്തെ നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, അദ്ദേഹം മത്സരത്തിൽ നിന്നും പിന്മാറി എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പുറത്ത് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രചരണം വളരെയേറെ ഒരുപാട് ദൂരത്തിലെത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു നാലിലൊന്ന് പോലും ബൈഡന് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് അദ്ദേഹം പിന്മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം ഇനി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇതുവരെ എന്തായിരുന്നു, അത് നമുക്ക് മധു കൊട്ടാരക്കരയോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹം അതിനുള്ള ഒരു മറുപടി നമുക്ക് തരും. എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ, പൊതുവിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അങ്ങ് വന്ന സമയം പക്ക സമയമാണ്. കാര്യം കാല് കുത്തിയതും ഇവിടുത്തെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ഈ വർഷത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് രണ്ടാം ഊഴത്തിൽ നിന്ന് പിന്മാറുന്നു, അതും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം ജോ ബൈഡനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജനിച്ച ഒരാളും 1972 ക്യാപിറ്റോൾ ഹില്ലിൽ കയറിയ ഒരാൾ, ഇത്രയും ഒരു മുതിർന്ന നേതാവ് ഇല്ല. പ്രായം കൊണ്ടായാലും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ഇപ്പോൾ തന്നെ. ഇനി ഒരു ടേം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പ്രസിഡന്റ് ആകുമായിരുന്നെങ്കിൽ 84 വയസ്സിന് അപ്പുറം പോവുകയാണ്. അപ്പം ജോ ബൈഡൻ്റെ മേൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വലിയ സമ്മർദ്ദമായിരുന്നു. അത് അദ്ദേഹം ഇപ്പം പിന്നെ കോവിഡ് പോസിറ്റീവായി ക്വാറന്റൈനിലാണ്. അത് അദ്ദേഹം ഈ പ്രസ്താവനകൾ ഇറക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തിരിച്ചടി നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. അതായത് ലാസ് വേഗസിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പോയത്. അതിൻ്റെ തലേന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളല്ലാതെ ഞാൻ ഈ രംഗത്ത് നിന്ന് മാറുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, പറഞ്ഞ് നാക്ക് അകത്ത് വെച്ച് ഉടൻ തന്നെ കോവിഡ് പോസിറ്റീവായിട്ട് സ്ഥിരീകരിക്കുന്നു, തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെലിവേർ ഭവനത്തിലേക്ക് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെല്ലാം നിർത്തേണ്ടി വരുന്നു. തന്നെയല്ല, ഡെമോക്രാറ്റിക് കൺവെൻഷൻ 10 ഓഗസ്റ്റിനാണ് വരുന്നത്. അവിടെ വെച്ചാണ് ഔദ്യോഗികമായിട്ട് ഈ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിന് 3 ദിവസം മുമ്പാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേഷനിലൂടെ പറയുകയും ഡൊണാൾഡ് ട്രംപ് അത് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയും ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളിൽ കൂടെ പോകുന്ന കാര്യം, ധാരാളം പണം വേണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അപ്പം ഈ പണം സമാഹരിക്കേണ്ട സമയത്താണ് ജോ ബൈഡനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ. അപ്പം ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതല്ല, നിലവിലെ പ്രസിഡന്റ് കൂടെയാണ്. അതെ അതെ. അപ്പം ഭരണപരമായിട്ടുള്ള ചുമതല ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആയാലും പകരം പണ്ടത്തെ പോലെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ആണല്ലോ ഭരണം മൊത്തം. അതെ അതെ. ലോകത്തിന്റെ ഏത് രാജ്യത്തിരുന്ന് എവിടെയിരുന്ന് വേണമെങ്കിലും ഭരിക്കും. നമ്മുടെ പിണറായി സഖാവ് തന്നെ എവിടെ പോയിരുന്നല്ലോ അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോഴും ആ ഒരിക്കലും ആർക്കും ചാർജ് കൊടുക്കില്ല, മുഖ്യമന്ത്രിയുടെ ചാർജ്. നേരത്തേക്ക് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറായിരുന്നാലും എ കെ ആന്റണി ആയിരുന്നാലും നയനാരായിരുന്നാലും ഇവരെല്ലാം പോകുമ്പോൾ അവർ കേരളം വിട്ടു, രാജ്യം വിട്ടു പോകുമ്പോൾ. അത് മാത്രമല്ല, നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് ചിരിക്കാനും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിനെ മാറ്റിമറിച്ച സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഈ അധികാരം ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ. ഇപ്പം നമ്മൾ പിന്നാമ്പുറത്ത് കേൾക്കുന്നതാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി ഒരു യാത്ര പോയപ്പോഴത്തേക്കാണ് ഈ സോളാർ കേസ് പൊട്ടിമുളയ്ക്കുന്നത്, പിന്നെ ഒരു സർക്കാരിനെ തന്നെ വീഴ്ത്തുന്ന രീതിയിലേക്ക് വരികയും ഇത്രയും നാള് അതിന്റെ പേരിലുള്ള ആരോപണം നേരിടേണ്ടി ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടി ആ യാത്ര പോകാതിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ആ ഓഫീസിന്റെ പുറത്തേക്ക് ഈ ഒരു വാർത്ത പോകത്തില്ലായിരുന്നു. കാര്യം ഉമ്മൻചാണ്ടി അസാമാന്യ മേയ്വഴക്കമുള്ള ഒരു പരിധിവരെ നമുക്കങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഇവിടത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ലോക ജനത ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെ അല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോലെ അല്ല.
ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ഒന്ന് ഇന്ത്യയാണ്. അതെ. ഈ രാജ്യത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞു. അതെ. അപ്പോൾ വരാൻ പോകുന്നത് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ്. ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉറ്റു നോക്കുമ്പോൾ ഇതിനകത്ത് ട്രംപ് ഒരു പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അന്ന് കാഴ്ചവെച്ച അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നമുക്കിട്ട് പാരയും വെച്ചിട്ടുണ്ട്. അതെ. ഈ കുടിയേറ്റം വേണ്ട എന്നുള്ളൊരു ഒരു തീരുമാനം വരെ അദ്ദേഹം എടുക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി, അദ്ദേഹം അന്ന് ചെയ്തു വെച്ച പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മാറി. കുറച്ചുകൂടെ പുള്ളി ലിബറലായി. പുള്ളിയുടെ ഓരോ സംസാരത്തിനും അതിനകത്ത് ഒന്ന് രണ്ട് വ്യക്തത വരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതിൽ, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അനധികൃത കുടിയേറ്റം. അതെ. അപ്പം അനധികൃത കുടിയേറ്റം കാരണം ക്രിമിനൽസ് രാജ്യത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഇല്ലാതെ കടന്നു വരുന്നു. അത് അമേരിക്കയുടെ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്നു. പക്ഷേ ഒബാമയുടെ കാലത്ത് അതൊക്കെ മാറി. ഒബാമയുടെ കാലത്ത് ഒരുപാട് പേരെ കുടിയേറ്റം നടന്നു. ഈ ഒബാമയുടെ കാലത്ത് ഏറ്റവും വിവാദമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് ഈ അതിർത്തി കടന്നു വരുന്നതിൽ വേർപെടുത്തുന്നു, അവർക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കുന്നു. ഇത് എല്ലാ അമേരിക്കൻ പ്രസിഡൻറ്റുമാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും തൊട്ടാൽ കൈപൊള്ളുന്ന ഒരു വിഷയമാണ്. ഇതിൻ്റെ നമ്മൾ എങ്ങനെ നോക്കിയാൽ അതിലൊരു ന്യായവും കണ്ടെത്താൻ പറ്റും, ഒരു അന്യായവും കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈ നമ്മുടെ ഇപ്പം നമ്മുടെ പ്രേക്ഷകർ മലയാളികളാണല്ലോ, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾക്കാണെങ്കിൽ പോലും ഒരു കൃത്യമായിട്ട് അമേരിക്കയിലെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം എന്താണെന്ന് അറിയത്തില്ല. അപ്പം അമേരിക്കയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് ഇലക്ഷൻ ജയിക്കുന്നു, അതിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടി ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു, ആ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള പേപ്പർ കൊടുക്കുന്നു. പക്ഷേ അമേരിക്കയിലെ ജനങ്ങളാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. എനിക്കും തീരുമാനിക്കാം ആരായിരിക്കണം പ്രസിഡന്റ് എന്നുള്ളത് നേരിട്ടാണ്, അല്ലാതെ ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല. തന്നെയുമല്ല, ഈ പാർട്ടി നോമിനേറ്റ് വരുന്ന ആളും താഴെ തട്ടിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കയറി വരുന്നതാണ്, അല്ലാതെ ഒരു ഹൈക്കമാൻഡിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കാൻ പറ്റില്ല. ഒരു വർഷം മുമ്പ് തുടങ്ങുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ വിചാരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആ കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നിയന്ത്രണം ആ കസേരയ്ക്കുണ്ട്. കാരണം ഇപ്പൊ യുക്രൈന്റെ ഒരു ഫണ്ട് ജോ ബൈഡൻ കിടന്ന് കരഞ്ഞ് നിലവിളിക്കാതെ ഒന്ന് പാസാക്കിത്താ എന്ന് പറഞ്ഞ് അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെയൊക്കെ മാത്രമേ അത് കാര്യം. ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ഇതിനോട് എതിർപ്പുള്ള ആൾക്കാരുടെ അംഗീകാരം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഫണ്ട് കൊടുക്കാം. ഒരു പ്രസിഡൻഷ്യൽ ഫണ്ടുണ്ട്, ഒരു വളരെ തുച്ഛമായൊരു എമർജൻസി അടിയന്തര ഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഫണ്ട് ഉപയോഗവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലും പരിമിതപ്പെടുത്തിയിരിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ പ്രക്രിയയിൽ ആകർഷണം തോന്നിയിട്ടുള്ളത് ഇവരുടെ ഏജൻസികൾ, ഈ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഒരു സ്വതന്ത്ര ഏജൻസികളാണ്. ഇപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി ഒക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള സംവിധാനങ്ങൾ, ഏജൻസികൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നീക്കങ്ങൾ വളരെ കറക്റ്റ് ആയിരിക്കും. അവരുടെ നിഗമനങ്ങൾ, അതെ, അവരുടെ കണ്ടെത്തൽ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞ് ഒരു വയലേഷൻ കാണിച്ചാൽ അന്നേരം തന്നെ അത് ടിക്കറ്റ് കിട്ടും. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരണം, നമ്മുടെ നാടും ജനാധിപത്യ രാജ്യം മുമ്പേ പറഞ്ഞതുപോലെ. പക്ഷെ അങ്ങനെയൊക്കെ വരണമെങ്കിൽ അത് നേതാവാകണമെന്നില്ല. നേതാവിന്റെ ഒരു അകന്ന ബന്ധുവിനെ പോലും പിടിച്ചു കഴിഞ്ഞാല് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല.